ദേശീയ തലത്തിൽ കോൺഗ്രസ് സഖ്യം വേണ്ടെന്ന പോളിറ്റ് ബ്യൂറോ നിലപാടിൽ കേന്ദ്ര കമ്മിറ്റിയിലും ബംഗാൾ നേതാക്കൾ എതിർപ്പ് അറിയിച്ചു. അഭിപ്രായ വ്യത്യാസം രാഷ്ട്രീയ പ്രമേയ രേഖയിൽ പരാമർശിക്കണമെന്ന് ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടു. പ്രായപരിധി 75 ആക്കുന്ന വിഷയത്തിലും ബംഗാൾ നേതാക്കൾക്ക് ഭിന്നാഭിപ്രായമുണ്ട്. അന്തിമരേഖ തയ്യാറാക്കാൻ പോളിറ്റ് ബ്യൂറോയെ ചുമതലപ്പെടുത്തിയെന്നും ഫെബ്രുവരി ആദ്യവാരം രേഖ പരസ്യപ്പെടുത്തുമെന്നും സീതാറാം യെച്ചൂരി അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യയിൽ പ്രാദേശിക സഖ്യങ്ങളാണ് പ്രായോഗികമെന്നും ഓരോ സംസ്ഥാനത്തും രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനവും സാഹചര്യങ്ങളും വ്യത്യസ്തമാണെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാണിക്കുന്നു. ഫലത്തിൽ കഴിഞ്ഞ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലെ നയത്തിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിനെ ഒഴിവാക്കി ഒരു സഖ്യം പ്രായോഗികമല്ല എന്ന നിലപാടാണ് ബംഗാൾ ഘടകം ഉന്നയിച്ചത്. അതേസമയം നേതൃത്വ പ്രതിസന്ധിയുള്ള കോൺഗ്രസിന് ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരായ ഒരു സഖ്യത്തെ നയിക്കാൻ ശേഷിയില്ലെന്ന കേരള ഘടകത്തിന്റെ വാദത്തിന് ഭൂരിപക്ഷ പിന്തുണ ലഭിച്ചു. Primary task would be to defeat the BJP. And to defeat the BJP, based on the concrete situation in each state, we will adopt appropriate electoral tactics to maximize the pooling of anti-BJP votes. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രായപരിധി 75 വയസ്സാക്കാനും തീരുമാനമെടുത്തു. എന്നാൽ ഇക്കാര്യത്തിൽ കാർക്കശ്യം വേണ്ടെന്നും മുതിർന്ന അംഗങ്ങൾക്ക് ഉചിതമായ ഇളവുകൾ വേണമെന്നുമുള്ള നിലപാടാണ് ബംഗാൾ ഘടകം മുന്നോട്ട് വച്ചത്. വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതാകും സി പി എമ്മിന്റെ മുഖ്യ ലക്ഷ്യം. ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ മുഖ്യ എതിരാളി എന്ന നിലയിൽ സമാജ്വാദി പാർട്ടിയെ പിന്തുണയ്ക്കാനാണ് കേന്ദ്ര കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന രാഷ്ട്രീയ പ്രമേയമാകും ഏപ്രിൽ 6 മുതൽ 10 വരെ കണ്ണൂരിൽ ചേരുന്ന സി പി എമ്മിൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നിലെത്തുക. ബി ജെ പിക്കെതിരായ തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ സംബന്ധിച്ച് പ്രാദേശികമായി തിരഞ്ഞെടുപ്പ് വേളകളിൽ തീരുമാനമെടുക്കാനാണ് സി പി എമ്മിൻ്റെ നയം. ബി ജെ പിയെ മുഖ്യ ശത്രുവായി കാണും. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യങ്ങളാണ് ദേശീയ തലത്തിൽ പ്രായോഗികമെന്നാണ് സീതാറാം യെച്ചൂരിയുടെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.